ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആചാരി ആ താലി മേഘനാഥൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. മണിച്ചനും ഭവാനിയും അരികിൽ തന്നെയുണ്ട്. ആ താലി കയ്യിൽ കിട്ടിയതിന് ശേഷം വളരെ സന്തോഷത്തോടെ താലിയിലേക്ക് നോക്കി നിൽക്കുകയാണ് മേഘനാഥൻ. പിന്നെ സുഭദ്രയുടെ കരുതിൽ താലി കിട്ടിയതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട്. മേഘനാഥൻ ആ താലി കയ്യിലെടുക്കാൻ തുടങ്ങിയപ്പോൾ ആചാരി പെട്ടെന്ന് പറയുന്നു, ആ താലി കയ്യിലെടുക്കരുത്, തുടരുത്. ഇതുവരെ ആചാരപരമായി കാര്യങ്ങളൊക്കെ നടന്നു, ബാക്കിയുള്ളതും ആചാരപരമായി തന്നെ നടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ആചാരി പറയും പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആചാര്യയുടെ കയ്യിൽ ആ താലി ഏൽപ്പിക്കുകയാണ് മേഘനാഥൻ. ഇനി എന്താ ഇനിയുള്ള കാര്യമെന്നും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു മംഗളകർമ്മത്തിന് ഇറങ്ങുമ്പോൾ വിഘ്നം അതിൻ്റെ കൂടപ്പിറപ്പാണ്. ആ വിഘ്നങ്ങൾ ഒഴിയാൻ ഗണേശനെ വേണം പൂജിക്കാൻ, പിന്നെ അർദ്ധനാരീശ്വരനായ ഭഗവാൻ മഹാദേവനെ പൂജിക്കണം. അങ്ങനെ വിഘ്നങ്ങൾ ഒഴിവായി കല്യാണം നടക്കാനും ശിവപാർവതിമാരെ പോലെ മാതൃകാ ദമ്പതിമാരായി ദീർഘമാംഗല്യം അനുഭവിക്കാനും ഒരു പൂജ. ആ പൂജ കഴിഞ്ഞാൽ താലി കൈമാറാൻ സാധിക്കും. അരക്കേട്ട് സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നു, കൊള്ളാം, അങ്ങനെയാണെങ്കിൽ പൂജ നടത്തിക്കളയാം. മണിച്ച, പൂജയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കിക്കോളൂ, ആചാരിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആചാരി പോകുന്നു, പിറകെ മണിച്ചനും പോകുന്നുണ്ട്. എന്നിട്ട് പൂജയുടെ കാര്യം സംസാരിക്കുകയാണ് അവർ. ഇതെല്ലാം കണ്ടതെന്ന് ഭവാനി മേഘനാഥനോട് പറയുന്നു, മേഘനാഥ, നീ ഇത് എന്ത് ഭാവിച്ചിട്ടാ? നമ്മള് കുരുതിക്ക് നേർന്ന പെണ്ണാവള്. നിന്റെ ഈ മനോഭാവത്തെക്കുറിച്ച് അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ആ പെണ്ണിനെ കെട്ടാനാണ് നീ വിചാരിക്കുന്നത് എങ്കിൽ അത് നാശത്തിലേക്കുള്ള യാത്രയാണെന്ന് നീ മനസ്സിലാക്കിക്കോ. ഇത് കണ്ണു അടച്ച് സ്വീകരിക്കാനും മനസ്സ് തുറന്ന് അംഗീകരിക്കാനും എനിക്ക് ആവില്ല. ഇപ്പോ പറഞ്ഞില്ലാന്ന് വേണ്ട, അത്രയും പറഞ്ഞ് ഭവാനി അകത്തേക്ക് പോയി. മേഘനാഥൻ ഒറ്റയ്ക്ക് പറയുന്നു, സോറി അമ്മേ, രാധയെ കുരുതി കൊടുക്കാൻ ഇനി എനിക്കാവില്ല. ഇപ്പൊ അവളെന്റെ ശത്രുവല്ല, മേഘനാഥന്റെ പ്രണയമാണ്, വികാരമാണ്, സ്വപ്നമാണ്. ഇതൊക്കെ ഉപേക്ഷിച്ചാൽ ഇനി മേഘനാഥൻ ഇല്ല, രാധ മേഘനാഥന്റെ ആവണം. ആ തീരുമാനത്തിൽ ഇനി മാറ്റമില്ല ഒരിക്കലും എന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് രാധ. രാധ വലിയൊരു തീരുമാനമെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഭഗവാനെ തൊഴുതുകൊണ്ട് രാധ പറയുന്നു, ഭഗവാനെ, തൃപ്പങ്കോട്ട് വിട്ടതിന് ശേഷം ഞാൻ ജീവിച്ചത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഇന്ന് വരെ ഞാനൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന അതിനിർണായകമായ ഒരു തീരുമാനം എടുക്കുകയാണ്. അതും എൻ്റെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഈ തീരുമാനത്തിലെ ശരിയും തെറ്റും നീ തന്നെ തീരുമാനിച്ചോളൂ. ഇതിൻ്റെ പേരിൽ ദോഷാനുഭവങ്ങൾ വന്നു ചേരാതെ നീ വേണം എന്നെ കാത്തു രക്ഷിക്കാൻ. എനിക്ക് പറയാനുള്ളത് നിന്റെ ഈ സന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് വേണോന്ന്. അത്രയും പറഞ്ഞ് രാധ തൊഴുതു നിൽക്കുന്നുണ്ട്. ആ സമയം കൃഷ്ണനും അവിടെ എത്തുന്നുണ്ട്. കൃഷ്ണനും തൊഴുതു നിന്നതിന് ശേഷം രാധയെ കാണുന്നു. രാധയാണെങ്കിൽ ആരതി പറഞ്ഞതിനെ പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. രാധയും കൃഷ്ണനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. തനിക്ക് എന്ത് പറ്റിയാടോ, എന്താ താനിവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്നൊക്കെ കൃഷ്ണൻ ഒരു പൊഞ്ചിരിയുടെ രാധയോട് ചോദിക്കുന്നുണ്ട്. ഏയ്, ഞാനിങ്ങനെ വെറുതെ എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ, ശരി ശരി ആയിക്കോട്ടെ, അല്ല എന്തിനാ താൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും കാര്യമായി പറയാനുണ്ടോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. രാധ പറയുന്നു, കേൾക്കുമ്പോൾ ചിലപ്പോൾ കളിയായിട്ട് തോന്നുമെങ്കിലും കാര്യ ഗൗരവമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ പ്രസാദേട്ടനെ ഈ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, കളിയായാലും കാര്യമായാലും അഞ്ജലിക്ക് എന്നോട് എന്തും പറയാം, അതിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മുഖവരിയുടെ ആവശ്യമില്ല. രാധ പറയുന്നു, എത്ര മുഖവരിയുണ്ടെങ്കിലും പറയാൻ അല്പം മടിയുള്ളൊരു കാര്യമാണ് പ്രസാദേട്ടാ. അഞ്ജലിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ടെൻഷനില്ലാണ്ട് നിൽക്കാമായിരുന്നു. രാധ പറയുന്നു, പറയാം, പക്ഷേ ഞാനത് പറഞ്ഞാൽ പ്രസാദേട്ടൻ്റെ ഇപ്പോഴുള്ള ടെൻഷൻ കൂടുമോ എന്നുള്ളൊരു ഭയമുണ്ട് എനിക്ക്. ശരി, ഞാൻ ഇനി ഏതായാലും കൂടുതൽ വളച്ചു കിട്ടില്ലാതെ കാര്യം പറയാം. എൻ്റെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു തീരുമാനം ഞാൻ ഇന്നലെ രാത്രി കൈക്കൊണ്ടു. ആ തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ എനിക്ക് പ്രസാദേട്ടൻ്റെ സമ്മതം ഉണ്ടായെങ്കിലേ പറ്റൂ. അത് കേട്ട് കൃഷ്ണൻ പറയുന്നു, ഓഹോ, ഇത്രയുള്ളോ? അഞ്ജലിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് ഞാൻ ഇതേ അമ്പലനടയിൽ വെച്ച് മുമ്പൊരിക്കൽ തൻ്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്ത കാര്യമാണ്. അപ്പോൾ രാധ ആ സത്യത്തെപ്പറ്റി ആലോചിക്കുന്നു. വാക്കാണല്ലോ എന്ന് രാധ ചോദിക്കുന്നു. അതെ, ഇത് പ്രസാദിൻ്റെ വാക്കാ. അഞ്ജലിക്കത് വിശ്വസിക്കാമെന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. ഒരല്പം മടിച്ചു നിന്നതിന് ശേഷം ഒരു പരിങ്ങലോടെ രാധ പറയുന്നു, എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചാലോ പ്രസാദേട്ടാ? അത് കേട്ടിട്ട് മനസ്സിലാവാതെ പ്രസാദ് ചോദിക്കുന്നു, ഒന്നിക്കാനോ എന്ന് വെച്ചാ? രാധ ചോദിക്കുന്നു, നമുക്ക് വിവാഹം കഴിക്കാം. അത് കേട്ടതും കൃഷ്ണൻ ഒരു ഞെട്ടലോടെയാണ് അത് കേട്ട് നിൽക്കുന്നത്. എന്തു പറയുന്നു എന്ന് രാധ വീണ്ടും ചോദിക്കുന്നുണ്ട്. ശരി ആയിക്കോട്ടെ, അഞ്ജലിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചു കളയാം, ബാ നമുക്കൊരു താലിമാലയും വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് രാധയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവാൻ തുടങ്ങുകയാണ് കൃഷ്ണൻ.
അത് കേട്ട് രാധ പറയുന്നു, ഏയ് പ്രസാദേട്ടാ, ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇന്ന് പെട്ടെന്ന് ആരെയും അറിയിക്കാതെ ആരോടും ചോദിക്കാതെ ഭഗവാനെ മാത്രം സാക്ഷി നിർത്തി നമ്മൾ ഇവിടെ വെച്ച് കല്യാണം കഴിക്കുന്നു. എന്താ സമ്മതമാണോ എന്ന് പറ. അത് കേട്ട് കൃഷ്ണൻ വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ ചോദിച്ചാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഞ്ജലി, എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ. രാധ പറയുന്നു, വിവാഹം പലപ്പോഴും ആഗ്രഹത്തിന്റെ പേരിലും പ്രണയത്തിന്റെ പേരിലുമാണ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പ്രസാദേട്ടനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന്റെ പുറത്താണ്. നമ്മൾ ഇന്നിവിടെ വിവാഹിതരായാൽ ഒരുപക്ഷെ ആരതിയെ മുരളിയും ഒന്നിപ്പിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ടാണ് ഇതൊരു ആവശ്യത്തിന്റെ പേരിലുള്ള വിവാഹമാണെന്ന് ഞാൻ പറയുന്നത്. പ്രസാദേട്ടന്റെ ഇഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ എനിക്കറിയാം. അതെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനൊരു ആവശ്യം പറയുന്നതിൽ വിഷമമൊന്നും തോന്നരുത്. പ്രസാദേട്ടൻ എന്ത് തീരുമാനിച്ചാലും എനിക്കിതിൽ വിഷമമൊന്നുമില്ല. എന്നും രാധ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കൃഷ്ണൻ. ഇതേ സമയം രാധയെ കല്യാണം കഴിക്കാൻ വേണ്ടി മേഘനാഥൻ രാധയ്ക്ക് വേണ്ടി കുറെ പൂജകളും ചെയ്യുന്നു. മംഗല്യപൂജ. ആദ്യം വിഘ്നങ്ങൾ തടയാൻ ഗണപതി ഭഗവാനാണ് പൂജ നടത്തുന്നത്. താലിയും ഉണ്ട്, താലിയും വെച്ചാണ് ആ പൂജ. ഇതേ സമയമാണ് ചെനിങ്ങനെ വിചാരിക്കുന്നു, മിസൈല് പൂജ, അയ്യോ താലി പൂജ. മേഘൻ സാറ് യുദ്ധം ജയിച്ചാൽ മതിയായിരുന്നു. എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് മനുഷ്യൻ തൊഴുതു നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭവാനി മേഘനാഥനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയം കൃഷ്ണനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് രാധ. അതെല്ലാം കൃഷ്ണൻ കേൾക്കുന്നു. മേഘനാഥന്റെ ഈ പൂജ സുഭദ്രാമ്മ തടയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരിക്കലും സുഭദ്രാമ്മ രാധയെ മേഘനാഥന് വിട്ടുകൊടുക്കില്ല. സുഭദ്രാമ്മ അവിടെ വന്നതിന് ശേഷം വളരെ ദേഷ്യത്തോടെ ആ താലിയിലേക്ക് നോക്കുന്നു. ഇതേ സമയം കാര്യങ്ങളൊക്കെ രാധ കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പ്രസാദേട്ടന് ഒരുവിധം കാര്യങ്ങൾ ബോധ്യമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന നൂലാമാലകൾ മാറ്റാൻ വേറെ മാർഗമില്ല. ഇനി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രസാദേട്ടനാണ്. തീരുമാനം എന്തായാലും അത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അത് കേട്ട് കൃഷ്ണൻ എന്ത് ചെയ്യണം എന്നറിയാതെ ആ രാധയെപ്പറ്റി ആലോചിക്കുന്നു, തൻ്റെ പഴയ രാധയെ. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് രാധയ്ക്ക് കൊടുത്ത ആ വാക്ക്, ആ വിവാഹം. ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കൃഷ്ണൻ വന്ന് രാധയോട് പറയുന്നു, അഞ്ജലിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്, അതും ഇവിടെ വെച്ച്. എന്നിട്ട് രാധയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, ഇപ്പോഴും ആ വാക്ക് ഞാൻ പാലിക്കുന്നു, അഞ്ജലിയെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. അത് കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് രാധ. ഇതേ സമയം സുഭദ്രാമ താഴേക്കിറങ്ങി വന്നപ്പോൾ ആ പൂജ നടക്കുന്നത് കാണുന്നുണ്ട്. അപ്രതീക്ഷമായി മണിച്ചനൊന്ന് മുകളിലേക്ക് നോക്കുന്നു. പെട്ടെന്ന് സുഭദ്രാമ മുകളിൽ കൂടി താഴേക്ക് നോക്കുന്നുണ്ട്. അത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മാണിച്ചൻ. പിന്നീട് നോക്കിയപ്പോൾ സുഭദ്രാമയെ കാണുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് മേഘനാഥൻ ചോദിക്കുന്നു, നിനക്ക് എന്താടാ തലയ്ക്ക് ഓളമായോ, നീ എന്തിനാ നിന്നിങ്ങനെ പെരുകുന്നത്? പെട്ടെന്നൊരു മിസൈൽ വീണതുപോലെ ചെറിയൊരു ഞെട്ടലും വിയർപ്പുമുട്ടലും വന്നതാണ്. സോറി സാറ് ക്ഷമിച്ച് മാപ്പാക്കണം എന്നൊക്കെ മാണിച്ചൻ മേഘനാഥനോട് പറയുന്നുണ്ട്. ഈ പൂജയ്ക്ക് തടസ്സമാകാതെ മിണ്ടാതെ ഇവിടെ നിന്നോണം താൻ എന്ന് മേഘനാഥൻ മണിച്ചനോട് പറയുന്നു. ഇടയ്ക്ക് മണിച്ചനൊന്ന് മുകളിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ താഴേക്ക് തന്നെ നോക്കുന്നു. മണിച്ചൻ പറയുന്നു, അല്ല സാറേ, എൻ്റെ പട്ടാള ചിന്തയിൽ സംശയത്തിന് ഒരു ഡ്രോൺ കറങ്ങുന്നുണ്ട്, അതൊന്ന് ചോദിച്ചോട്ടെ. സാറിങ്ങനെ നാഴിക്ക് 40 വട്ടം രാധാ രാധാ എന്ന് ജപിച്ച് നടക്കുന്നുണ്ടല്ലോ, പക്ഷേ ഈ രാധ ഓൾറെഡി വേറെ വിവാഹം കഴിച്ചിരുന്നാൽ സാർ എന്ത് ചെയ്യും? അത് കേട്ടപ്പോൾ മേഘനാഥന് ദേഷ്യം വരുന്നു. ഛേ, എന്ത് പറഞ്ഞടാ എന്ന് പറഞ്ഞ് മണിച്ചിൻ്റെ ഷർട്ടിനെ പൊക്കി പിടിച്ച് മണിച്ചിനെ ഉൾപ്പെടെ പൊക്കി നിർത്തുകയാണ് മേഘനാഥൻ. ആചാര്യ ഇതൊക്കെ കണ്ട് ടെൻഷനോടെ നിൽക്കുന്നു. മണിച്ചനെ താഴെ നിർത്തിയിട്ട് മണിച്ചനെ മേഘനാഥൻ ചവിട്ടാൻ ഒരുങ്ങിയപ്പോൾ ഭവാനി ഉറക്കെ പറയുന്നു, മേഘനാഥ വേണ്ടെന്ന്, എടാ ഈ പൂജ നടക്കുന്നുണ്ട്, നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇനി അഥവാ അവൻ അങ്ങനെ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കൊല്ലം നോക്കിക്കോ, എന്നിട്ട് അവളെ സ്വന്തമാക്കും. രാധ മേഘനാഥനുള്ളതാ. മറ്റൊരാൾ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് നോക്കിയാൽ പോലും അവൻ്റെ അവസാനമായിരിക്കും അവസാനം എന്ന് പറഞ്ഞ് മനസ്സിനെ വെറുതെ വിടുകയാണ് മേഘനാഥൻ. എന്നിട്ട് പൂജാരിയെ നോക്കി പൂജ നടക്കട്ടെ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു. ഒരേ സമയം ദേഷ്യവും സന്തോഷവും വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇദ്ദേഹം. അദ്ദേഹം പൂജ തുടങ്ങി രണ്ടുപേരും തൊഴുതു നിൽക്കുന്നു. ഇതേ സമയം കൃഷ്ണന്റെയും രാധയുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാധ വിവാഹ വസ്ത്രത്തിൽ വരുന്നു, അതേപോലെ തന്നെ കൃഷ്ണനും. രണ്ടുപേരുടെയും മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് കല്യാണ ഒരുക്കങ്ങളെല്ലാം അവിടെ നടന്നു കഴിഞ്ഞത്. തുളസിമാലയും താലിയും റെഡി. രണ്ടുപേരും തൊഴുതു നിൽക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ. തിരുമേനി താലിയും മാലയും മുന്നിൽ കൊണ്ടുവച്ചു. തീരുമാനം അപ്രതീക്ഷിതമാണെങ്കിലും ഇപ്പോൾ വീണ് കിട്ടിയ ഒരു ശുഭ മുഹൂർത്തമാണിതെന്ന് നമുക്ക് പറയാം. ബന്ധുമിത്രാദികളുടെ സാന്നിധ്യമില്ലെങ്കിലും ഭഗവാന്റെ സാന്നിധ്യത്തിൽ സാക്ഷിയാക്കി താലി ചാർത്തിക്കോളോ എന്ന് കൃഷ്ണനോട് തിരുമേനി പറയുന്നുണ്ട്. അതുപോലെ കൃഷ്ണൻ ആ താലി കയ്യിലെടുത്തു.
എന്നിട്ട് കൃഷ്ണൻ തിരുമേനിയോട് പറയുന്നു, ക്ഷമിക്കണം. തിരുമേനി ഇപ്പോൾ പറഞ്ഞില്ലേ, ഭഗവാനെയും അഷ്ടദിക്പാലകരെയും സാക്ഷി നിർത്തിയാണ് ഞാൻ ഈ താലി ചാർത്തൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് അത് കേട്ട് തിരുമേനി അവരുടെ മുകളിലായി പ്രസാദം തളിച്ചുകൊണ്ട് പറയുന്നു, നെടുമാംഗല്യവും ശുഭമാംഗല്യവും ലഭിക്കാനായി അനുഗ്രഹിക്കട്ടെ ഭഗവാൻ, എല്ലാ ഐശ്വര്യങ്ങളും കൈവരിയട്ടെ. എന്നിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കുകയാണ് തിരുമേനി. കൃഷ്ണൻ രാധയ്ക്ക് നേരെ താലി നീട്ടുന്നു. അങ്ങനെ കൃഷ്ണൻ രാധയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നു. മാലയെടുത്ത് കൃഷ്ണൻ രാധയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഭഗവാനെ സാക്ഷിയാക്കി രണ്ടുപേരും മാലയും ചാർത്തി. അങ്ങനെ കൃഷ്ണൻ്റെയും രാധയുടെയും വിവാഹം കഴിഞ്ഞു. പണ്ട് ഇതുപോലെ ഒരു കുട്ടിക്കാലത്ത് മാല ചാർത്തലായിരുന്നു ഇവരുടെ ഒരു വിവാഹം പോലെ നടത്തിയത്. ഇപ്പോൾ ഒറിജിനലായി അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ കൃഷ്ണനും രാധയുമാണ് ഇവരെന്ന് ഇപ്പോഴും ഇവർ തിരിച്ചറിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിലേക്ക് ഒരു കാർ എത്തി. ആരാണെന്ന് നോക്കാൻ ആര്യ ഉമ്മറത്തേക്ക് വരുന്നു. കാറിൽ നിന്നും കല്യാണ വേഷത്തിൽ വരുന്ന രാധയാണ് ആര്യ കാണുന്നത്. അരികിൽ കൃഷ്ണനുമുണ്ട്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആര്യ. ആര്യ വളരെയധികം സന്തോഷവതിയാണ് ആ കാഴ്ച കണ്ടിട്ട്. കുഞ്ഞേച്ചിയും സീതമ്മയും വളരെ സന്തോഷത്തോടെ അവിടെ വിളിക്കുന്നുണ്ട് ആര്യ. ആരതിയും അവിടേക്ക് ഓടിയെത്തി. ആ കാഴ്ച കണ്ട് ആരതിയും ഞെട്ടി നിൽക്കുന്നു. രാധയുടെ കഴുത്തിലെ ആ താലി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമ്മ ചാനൽ.